നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നാളെ ഡിസംബർ ഇരുപത്തിരണ്ട് സി പി എം സംസ്ഥാന സെക്രട്ടറിയും എം എൽ എയുമായ എം വി ഗോവിന്ദനെതിരെ സോഷ്യൽ മീഡിയയിൽ അപകീർത്തികരമായ കാര്യങ്ങൾ പ്രചരിപ്പിച്ച സംഭവത്തിൽ സ്വപ്ന സുരേഷിന് തളിപ്പറമ്പ് പോലീസ് നോട്ടീസ് നൽകിയിട്ട് ഇന്നേക്ക് ഒരാഴ്ച നാളെ ഡിസംബർ തളിപ്പറമ്പ് ഡിവൈഎസ്പി മുഖ്യ മുമ്പാകെ ഹാജരാകാനാണ് ആ നോട്ടീസിൽ പറഞ്ഞിട്ടുള്ളത് മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരായി ഉന്നയിച്ച ആരോപണങ്ങൾ പിൻവലിക്കാൻ മുപ്പത് കോടി രൂപ നൽകാമെന്നും ഇതിന് തയ്യാറായില്ല എങ്കിൽ ഇല്ലാതെയാക്കുമെന്നും എം വി ഗോവിന്ദന്റെ ദൂതൻ എന്ന രീതിയിൽ കടമ്പശ്ശേരി സ്വദേശിയായ വിജേഷ് പിള്ള തന്നെ സമീപിച്ചു എന്ന രീതിയിലാണ് സ്വപ്ന സുരേഷ് സമൂഹ മാധ്യമത്തിൽ പ്രസ്താവന ഇറക്കിയിരുന്നത് ഇതിനെതിരെയാണ് സി തളിപ്പറമ്പ് ഏരിയ സെക്രട്ടറി കെ സന്തോഷ് പോലീസിൽ പരാതി നൽകിയത് ഇതേ തുടർന്ന് കേസെടുത്ത തളിപ്പറമ്പ് പോലീസ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നേരത്തെ നോട്ടീസ് നൽകിയിരുന്നു എന്നാൽ തളിപ്പറമ്പിലേക്ക് വരുന്നത് തന്റെ ജീവന ഭീഷണിയാണെന്നും അതിനാൽ എറണാകുളത്ത് വെച്ച് ചോദ്യം ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് സ്വപ്ന സുരേഷ് ഹൈക്കോടതിയെ സമീപിച്ചു എന്നാൽ കോടതി ഈ ആവശ്യം നിരാകരിച്ചു ഇതിനിടെ നോട്ടീസ് കാലാവധി തീർന്നതിനെ തുടർന്ന് ഇരുപത്തിരണ്ടിന് അതായത് നാളെ ഹാജരാകാനാണ് വീണ്ടും നോട്ടീസ് നൽകിയിരിക്കുന്നത് അൻപത് വർഷത്തെ സംശുദ്ധ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലൂടെ പാർട്ടി പോളിറ്റ് ബ്യൂറോ മെമ്പറും തളിപ്പറമ്പ് എം എൽ എയും സി പി എം സംസ്ഥാന സെക്രട്ടറിയുമായ എം വി ഗോവിന്ദന് ജനങ്ങൾക്കിടയിലുള്ള സൽപ്പേര് കളങ്കപ്പെടുത്തുന്നതിനുള്ള ഗൂഢശ്രമത്തിന്റെ ഭാഗമായാണ് ഈ വെളിപ്പെടുത്തൽ എന്നാണ് കെ സന്തോഷിന്റെ പരാതിയിൽ ഉന്നയിക്കുന്നത് സമൂഹത്തിൽ ഗുരുതര പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നും പ്രകോപനം സൃഷ്ടിക്കുന്നതിലൂടെ കലാപത്തിനുള്ള ആഹ്വാനമാണ് സ്വപ്ന സുരേഷും വിജേഷ് പിള്ളയും നടത്തിയത് എന്നും സ്വപ്ന സുരേഷും വിജേഷ് പിള്ളയ്ക്കുമെതിരെ കുറ്റകരമായ രാഷ്ട്രീയ ഗൂഢാലോചന കലാപാഹ്വാനം വ്യാജരേഖ ചമയ്ക്കൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരം കേസ് എടുക്കണമെന്നായിരുന്നു പരാതിയുടെ ആവശ്യം എന്തായാലും നാളെ സ്വപ്ന സുരേഷ് കണ്ണൂരിൽ എത്തുമോ ഇല്ലയോ എന്ന് കണ്ടറിയേണ്ടതുണ്ട് സംസ്ഥാനം കലുഷിത ഭൂമിയായി മാറിയിരിക്കുന്നു നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് കരിങ്കൂടി കാണിക്കുകയും കരിങ്കൂടി കാണിക്കുന്നവരെ പട്ടിയെപ്പോലെ തല്ലിച്ചതക്കുന്നതും ഒക്കെ കണ്ടതിന് ശേഷം തിരുവനന്തപുരത്ത് നവകേരള സദസ് എത്തിയപ്പോൾ ഇതിനെതിരെ വലിയ രൂക്ഷ പ്രതികരണവുമായി യൂത്ത് കോൺഗ്രസ് അതുപോലെ തന്നെ ഇന്ന് കെ എസ് യു പ്രതികരണമുണ്ട് നാളെ വി ഡി സതീശനും അതുപോലെ തന്നെ കെ സുധാകരനെ നയിക്കുന്ന ആ തന്നെ ഉണ്ട് ആ ഒരു ഘട്ടത്തിൽ നാളെ സ്വപ്ന സുരേഷ് കണ്ണൂരിലെത്തുമ്പോൾ സ്വപ്ന സുരേഷൻ ജീവന് ഭീഷണിയുണ്ട് എന്ന കോടതിയിലടക്കം പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇനി ആ ഒരു ഘട്ടത്തിൽ ഇനി വീണ്ടും അത്തരത്തിലുള്ള കാര്യങ്ങൾ അവിടെയും വലിയ സംഘർഷഭരിതമായ ഒരു കാര്യങ്ങളിലേക്ക് കാര്യങ്ങൾ കടക്കുമോ എന്ന് കണ്ടറിയേണ്ടതുണ്ട് എന്തായാലും നാളെ സ്വപ്ന കണ്ണൂരിൽ ഇല്ലയോ എന്ന് കണ്ടറിയാം